എല്ലാവർക്കും നമസ്കാരം. മാർഗ്ലിസ് ബ്ലോഗിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. ഈ കാണുന്ന സീനൊക്കെ എൻ്റെ നാടിൻ്റെ ഓരോ സീനറിയാണ്. നാട്ടിലെ ഞങ്ങൾ സ്ഥിരം നടക്കുന്ന വഴിയരിയിലെ കാഴ്ചകളാണ് ഞാൻ ഇന്നിവിടെ പകർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നല്ല ശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എൻ്റെ നാട്. തുമ്പമണ്ണാണ്, പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇന്ന് ഇച്ചിരി കുറച്ച് 1 കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മത്തി ഞങ്ങൾ പച്ചക്കുരുമുളകിട്ട് വറക്കും. പച്ചക്കുരുമുളകിൻ്റെ സീസണാകുമ്പോൾ ഞങ്ങളത് പച്ചക്കുരുമുളകും അതിനോട് ചേർന്നുള്ള അനുബന്ധ സാധനങ്ങളോട് അരച്ച് വറക്കും. അപ്പോൾ ഞാൻ മത്തി മേടിച്ചത് അത് വെട്ടി അതിൻ്റെ ചേതമ്പലൊക്കെ കളഞ്ഞിട്ട് ഉപ്പിട്ടൊന്ന് നന്നായി കഴുകിയിട്ടുണ്ട്. അതിന് കുറച്ച് എനിക്ക് കറി വയ്ക്കണം. കുറച്ച് അത് വറ നല്ല കുരുമുളകിട്ട് പച്ചക്കുരുമുളകിട്ട് വറക്കണം. അതിനുവേണ്ടി ഞാൻ ഞങ്ങളിത് തിരഞ്ഞ് മത്തി വറക്കുന്നതിന് വേണ്ടി വരിഞ്ഞാന്ന് പറയും. ഞങ്ങളിങ്ങനെ സൈഡ് നമ്മൾ കീറി വയ്ക്കുന്നതിന് വരിയാന്ന് പറയും. അപ്പം മീൻ പീര പറ്റി കറി വയ്ക്കുന്നതിന് വേണ്ടി കുറേ കഷ്ണങ്ങളും ആക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. മത്തി നമ്മൾ കുരുമുളകിട്ട് വറക്കുമ്പോഴേ കുരുമുളകിൻ്റെ പച്ചക്കുരുമുളകിൻ്റെ സീസണാകുമ്പോൾ നല്ലതാണ്. നമ്മൾ വെളിച്ചെണ്ണ കയറ്റി പച്ചക്കുരുമുളക് മൂത്ത് വരുമ്പോൾ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ നല്ല ഒരു മണവും നല്ലൊരു പ്രത്യേക രുചിയുമാണ്. അത് നമുക്ക് പച്ചക്കുരുമുളക് സീസൺ സമയത്തല്ലേ നമുക്ക് കിട്ടാൻ പറ്റുക. അപ്പോൾ ഈ സീസണായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉണക്ക കുരുമുളക് അധികം ഉപയോഗിക്കാറില്ല. മീൻ വറക്കുന്നതിന് പച്ചക്കുരുമുളക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കൊടിയുണ്ട് പച്ചക്കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മീൻ ഇന്നാന്നോ ഇന്ന് കിലോയ്ക്ക് 100 രൂപയും കണ്ടായിരുന്നു. 100 രൂപയായിരുന്നു. അപ്പോൾ 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് കുറച്ച് എടുത്ത് വറക്കുകയും ചെയ്യാം. കുറച്ച് കറി വെച്ചാലോ കുറേ ദിവസത്തേക്ക് നമുക്ക് ഇരിക്കുകയല്ല എന്ന് ഉദ്ദേശിച്ചാണ് ഇന്ന് മീൻ കറിയും മീൻ വറക്കാനും ഉദ്ദേശിക്കുന്നത്. അധികം വലിയ മീനൊന്നും അല്ലായിരുന്നു, ചെറിയ എന്നാൽ കൊച്ചു മീൻ മത്തിയല്ലായിരുന്നു, ഇടത്തരം പരുവത്തിലുള്ള മത്തിയായിരുന്നു. നല്ല രുചിയുള്ള മത്തി. ഞങ്ങൾ ചിലരിതിനെ ചാള എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ ഞങ്ങളിവിടെ ഇതിനെ മത്തി എന്നാണ് പറയുന്നത്. ചാള അന്നേരം മത്തിയാണല്ലേ, എനിക്കിപ്പോഴും ഇത് തിരിച്ചറിയത്തില്ല ചാള ഏതാ മത്തി ഏതാന്ന്. നല്ല കണ്ടിട്ട് നല്ല രുചിയുള്ളതാണ്, അധികം പഴുക്കാത്ത നല്ല പച്ച. എന്താണേലും നമ്മുടെ ഈ നാട്ടിൽ കിട്ടത്തില്ലല്ലോ പച്ചമീനാണെന്ന് പറയാനേ. ഐസിലിട്ടാണെങ്കിലും കുറേ ദിവസം കുഴപ്പമില്ല, കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിനെ നമ്മൾ സൈഡൊക്കെ വരക്കാൻ വേണ്ടി സൈഡൊക്കെ ഇങ്ങനെ വരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ അത് കഴുകാനുള്ള സംരംഭമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല രുചിയുള്ള മത്തിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അധികം പഴുക്കാത്തതും എന്നാൽ അധികം പച്ചയാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കുഴപ്പമില്ല, നല്ല മീനാണ്. അത് കറി വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും. വറുത്താലും വറക്കുന്നതിനാണ് ഇവിടെ എല്ലാവർക്കും പ്രിയം. വറക്കുന്നത് പെട്ടെന്ന് തീരും. കറി വെച്ചാലൊക്കെ അവസാനം 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ അതേപോലെ തന്നെ ചട്ടിയിലിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളാണേൽ മീനെ കഴുകി നന്നായിട്ട് ഉപ്പിട്ട് ഇന്ന് സാധാരണ ഞാൻ മഞ്ഞളിട്ടാ കഴിഞ്ഞത്, ഇന്ന് ഞാൻ ഉപ്പിട്ട് മാത്രമേ കഴിയുള്ളൂ. മഞ്ഞളെടുക്കാൻ മറന്നുപോയി. പിന്നെ മത്തി കഴുകി വെച്ചതിന് ശേഷം കുരുമുളക് ചെടിയിൽ നിന്ന് കുരുമുളക് പറിക്കുക. ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു കുരുമുളക് എല്ലാം എന്നും അത് ചില കുരുമുളക് ചെടിയാണ് ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം നാടും. ഇതന്ന് എല്ലാ മിക്ക ദിവസങ്ങളും ഇതിനകത്ത് പൂക്കുകയും തളർക്കുകയും ചെയ്യും. സീസണാണ് ഇന്ന ഒരു വർഷത്തിൽ ഒരു സീസണല്ല, ഈ ഇടയ്ക്ക് ഇങ്ങനെ റുട്ടീനായിട്ട് ഇത് ഇതിനകത്ത് കുരുമുളക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നിറച്ച് വലിയ കൊന്തൊന്നും അല്ല, അതിൻ്റെ കൊന്ത് നിറയെ എന്നാൽ ഇതും കാണത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ അത്യാവശ്യത്തിനൊക്കെ ഈ ഒരു കുരുമുളക് ചെടിയുള്ളൊരു അത്യാവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഞാനത് കൊണ്ട് ഞങ്ങൾ കുരുമുളക് എടുത്തു. കുരുമുളകിൻ്റെ കൂടെ നമ്മൾ വറക്കുന്നതിനും കറി വയ്ക്കുന്നതിനും വേണ്ടി ഒന്നിച്ചാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നമ്മൾ കറി വയ്ക്കുന്നതിന് വേണ്ടി മാറ്റി. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ടിനും കൂടെ ഒന്നിച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിരിക്കുന്നത്.
പിന്നെ കുരുമുളക്, പച്ചക്കുരുമുളക് പച്ചയായിട്ട് തന്നെ നമ്മളത് അടർത്തി കഴുകി വാരിയെടുത്ത് കുരുമുളക് എടുക്കുന്നുണ്ട്. കുരുമുളക് നല്ല നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള കുരുമുളക്. ഇത് എൻ്റെ അച്ഛൻ ഉള്ളപ്പോഴേ നട്ടതാണ്. അത് കളയാതെ ബാക്കിയെല്ലാം നയ്യം നിറയെ കുരുമുളകുണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി അവസാനമായപ്പോൾ ഈ ഒരു കുരുമുളക് തന്നെ ചെടി മാത്രമേ ഉള്ളൂ. അതായിരിക്കും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ വർഷങ്ങളിലും മിക്ക ദിവസങ്ങളിലും അതിനകത്ത് കുരുമുളക് കാഴ്ച നിൽക്കും. പിന്നെ ആവശ്യത്തിനുള്ളത് നമ്മൾ അത്യാവശ്യത്തിനൊക്കെ പച്ചയ്ക്ക് എടുക്കും, ബാക്കി നമ്മൾ ഉണക്കി വയ്ക്കും. അതാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നത്, ഉണക്ക കുരുമുളകായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ ഞാൻ ഞങ്ങൾ കല്ലിലാണ് മിക്സിയിലല്ല അരയ്ക്കുന്നത്, കല്ലിൽ തന്നെയാണ് കറിവേപ്പില ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ കറിവേപ്പില ഇങ്ങോട്ട് എടുത്ത് വെക്കാം, താല്പര്യം വേണം. അപ്പോൾ ഇത് നമ്മൾ കല്ലിൽ വെച്ചിട്ട് നമ്മൾ അരയ്ക്കാനുള്ള. പിന്നെ ഒപ്പം അതിൻ്റെ കൂടെ ഞാൻ വറക്കുന്നതിന് ഞാൻ കറിവേപ്പില ഇടും. അപ്പോൾ കറിവേപ്പിലയും ചൂണ്ട് കണ്ട കറിവേപ്പില എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും വറക്കുന്നതിൻ്റെ കൂട്ടത്തിലിടും ഞാൻ. അപ്പോൾ അത് നമ്മളൊരു ഇതെല്ലാം കൂടെ ചേർന്ന് കുരുമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചി ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേകം നല്ല മണമായിരിക്കും. അത് ഞാൻ മീനിലോട്ട് അരച്ച് പുരട്ടുകയാണ്. നമ്മളത് നന്നായിട്ട് ഈ മീനിനകത്ത് ഈ അരപ്പെല്ലാം നമ്മൾ നന്നായി പുരട്ടിയിട്ട് എല്ലാ മീനിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ വയറ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന മുറിക്കുന്ന ആ ഭാഗത്ത് മത്തി വരിയുന്നതിൻ്റെ ആ ചെറിയൊരു മുറിവ് പോലെ ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ നമ്മളത് തേച്ച് പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുക അരപ്പ് പിടിക്കുന്നതിന് വേണ്ടി. അത് നമ്മൾ മീൻ വറക്കുന്നതിന് നമ്മളിങ്ങനെ അരപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. എന്നതിന് അതിന് ശേഷം ഞങ്ങൾ മീൻ വറക്കുന്ന കല്ല് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അടപ്പ് തീയും ചേർത്ത് വിട്ടിട്ടുണ്ട്. വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴായിരിക്കും നമ്മൾ മീനിടുന്നത്. അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ ചൂടായില്ലെങ്കിലും കല്ല് പിടിക്കും, പിടിച്ചിടുമ്പോൾ. അപ്പം മീൻ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഓരോ നേരമായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അരി വലിയ ചൂടുണ്ട്, ചെറിയ തീയിൽ ചെറിയ ചൂടിലായിരിക്കണം നമ്മൾ മീനിടുന്നത്. ഒത്തിരി ചൂട് തീ ഇട്ടാൽ പെട്ടെന്ന് മീൻ അങ്ങ് വാങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കല്ലൊക്കെ ആകുമ്പോൾ ഇത് കല്ലിലാണ് നമ്മൾ ചൂടാക്കുന്നത്, വറക്കത്തെടുപ്പിക്കുന്നത്. അപ്പം കല്ലിൽ വറക്കുമ്പോൾ കല്ല് ഒത്തിരി ചൂടായാലും മീൻ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ മീനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറക്കിയിടുന്നുണ്ട്. പറക്കിയിട്ടതിന് ശേഷം നമ്മൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടിൽ നമ്മൾ കറിവേപ്പില ഇടാൻ ഇടുന്നുണ്ട്. മീൻ ഇച്ചിരി കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് അടത്തിയെടുക്കുക. അത് തന്നെ അതിൻ്റെ മണ്ടയിലോട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മീൻ അതിന് ശേഷം ആദ്യത്തെ സൈഡ് മൂത്ത് വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടും അത് അതേ ചെറിയ തീയിൽ രണ്ടാമത്തെ സൈഡും നമ്മൾ ഇപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് മീൻ രണ്ടാമത്തെ സൈഡ് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമ്മൾ ചെറിയ തീ ഇട്ട് കൊടുക്കണം. ചെറിയ തീയിൽ രണ്ടാമത്തെ സൈഡും മൂത്ത് നല്ലതായിട്ട് ആദ്യത്തെ സൈഡ് പോലെ തന്നെ രണ്ടാമത്തെ സൈഡും മൂത്ത് വരണം. മൂത്ത് വരേണ്ട മീനെ ആദ്യമിട്ട് എല്ലാ മീനും നമ്മൾ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ടിട്ട് നമ്മൾ ചെറിയ തീയും കൊടുക്കണം. ആ എണ്ണയിൽ അത് കിടന്ന് മീന് നന്നായിട്ട് മൂത്ത് വരും, നോക്കണം. നന്നായിട്ട് മൂത്താൽ മാത്രമേ മീനിന് മറക്കുന്ന മീനിന് ടേസ്റ്റ് വരുത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ മീന് നന്നായിട്ട് രണ്ട് സൈഡും മുരിഞ്ഞിരിക്കുകയാണ്. അപ്പം രണ്ട് സൈഡും നമ്മൾ മുരിഞ്ഞിരിക്കുന്ന ഈ മീനിനെ മീനിലേക്ക് നമ്മൾ കുറച്ച് പച്ച കറിവേപ്പില കുറച്ച് നമ്മൾ അടർത്തിയിടുന്നുണ്ട്. പച്ചക്കറി കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ അടർത്തിയിട്ടിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനെ അങ്ങോട്ടും ഒന്നുകൂടെ ചൂടത്തൊന്ന് തിരിച്ച് മറിച്ചിടുന്നുണ്ട്. അങ്ങനെ മറിച്ച് മൂത്ത് വരുന്ന മീനിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ഒരു രുചിയുമുണ്ട്, മണവുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നല്ല മത്തിയുമായിരുന്നു. ഒപ്പം നമ്മളിതിനെ പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ടതായതുകൊണ്ട് ഈ കറിവേപ്പില ഇതെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂക്കുമ്പോൾ നല്ല മണമുണ്ടായിരിക്കും. അതുപോലെ തന്നെ രുചിയുമുണ്ട്. ഇത് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ആയ അരച്ചതിന് ശേഷം നമ്മൾ രുചി 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് മീനകത്ത് പിടിച്ചിടുകൊണ്ട് നല്ല രുചിയായിരിക്കും മീനിങ്ങനെ കഴിക്കുന്നതിന്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ചേർത്ത് കഴിക്കുന്നതിന്
നല്ലതായിരിക്കും. അപ്പം കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റുള്ള മുളക് ചേർക്കാതെ കുരുമുളക് തന്നെ ആയതുകൊണ്ട് അത്ര എരിവും വരില്ല, ഒത്തിരി എരിവും വരില്ല. ആ ചെറിയ എരിവും ചെറിയ ഇഞ്ചിയുടേതും ആ വെളുത്തുള്ളിയുടേതും കറിവേപ്പിലയുടേതും എല്ലാം കൂടെ ചേരുന്ന ആ പ്രത്യേക ടേസ്റ്റും മണവും രുചിയും എല്ലാം കൂടെ വരുമ്പോൾ ആർക്കാണെങ്കിലും ഈ മീൻ കൂട്ടുന്ന മത്തി കൂട്ടുന്ന ആർക്കും ഇത് ഇഷ്ടപ്പെടും ഇങ്ങനെ വറുത്തെടുത്താൽ. അപ്പം പച്ച കുരുമുളകിൻ്റെ സീസൺ ആകുമ്പോഴേ എല്ലാവരും ഇങ്ങനെ പച്ച കുരുമുളക് അരച്ച് മീൻ വറുത്ത് നോക്കാനും ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ ആർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പച്ചക്കുരുമുളകുള്ള ഈ സീസണിൽ പച്ചക്കുരുമുളകുകളെ ചേർത്ത് ഇങ്ങനെ വറക്കാനും ശ്രമിക്കണം. നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഇങ്ങനെ വറക്കുന്നത് ഇഷ്ടപ്പെട്ട ഞങ്ങളിങ്ങനെയാണ് മീൻ വറക്കുന്നത് പച്ചക്കുരുമുളകിൻ്റെ സീസൺ ആകുന്ന സമയത്ത്. അപ്പോൾ നമ്മളതിനെ പിന്നെ നന്നായിട്ട് നല്ല വാങ്ങാറാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ മീൻ വാങ്ങാറാകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ല തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്തിട്ട് കറിവേപ്പില അല്ല അടർത്തി ഊരി കറിവേപ്പില തണ്ടിൽ നിന്ന് ഊരി നമ്മൾ അങ്ങനെ ഇട്ടാൽ കറിവേപ്പില ഇപ്പോൾ ഊരിയിടുന്ന കറിവേപ്പില അധികം മൂക്കത്തും ഇല്ല, നല്ലൊരു പച്ച കളറും കാണും. ഒരു പച്ച അതിനോട് ചേർന്ന് അതിനൊക്കെ അത് ഒത്തിരി മൂക്കാത്തതായത് കൊണ്ട് ആ മണവും ഒരു പ്രത്യേക മണവും വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെയാണ് മത്തി ഒരു വിധം വറക്കുന്നത്. ഇനി ഞാൻ വേറെ രീതിയിലും ഞങ്ങൾ പല രീതിയിലും വറക്കും. ഇന്ന് ഞാൻ ഇങ്ങനെയാണ് വറുത്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചേർക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. പ്ലീസ് ഒരു റിക്വസ്റ്റാണ്, നിങ്ങളൊക്കെ സഹായിച്ചാലേ പറ്റൂ എന്ന് നിങ്ങളുടെ സ്വന്തം സൂസമ്മ മത്തായി ആൻഡ് മാർഗരീത്ത മത്തായി.